അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചരിത്രകാരൻ ഇർഫാൻ ഹബീബും വാർത്തകളിൽ നിറയുകയാണ്. ഭാരതത്തിന്റെ അഖണ്ഡതയെയും നാനാത്വത്തിൽ ഏകത്വത്തെയും ചോദ്യം ചെയ്തവർക്കെതിരെ ഇനിയും നിലപാടുകളുമായി ഉണ്ടാകുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു. ഇതാ വീണ്ടും ഇർഫാൻ ഹബീബിനുള്ള ഉഗ്രൻ കൂട്ട് വന്നിരിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആക്രമിക്കാനാണ് RSS എന്ന സംഘടന രൂപീകരിച്ചതെന്നും ദ്വിരാഷ്ട്രവാദം മുന്നോട്ട് വെച്ചത് മുഹമ്മദ് ജിന്ന ആണെങ്കിലും സവർക്കർ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആക്ഷേപ ശരങ്ങൾ ഉന്നയിച്ചവർക്കുള്ള പണി വന്നുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ അഭിയാൻ പദ്ധതിയിൽ ഗാന്ധിജിയുടെ കണ്ണട ഉപയോഗിക്കുന്നതിനെ കളിയാക്കി തുടങ്ങിയ ആരോപണങ്ങളാണ് ഇർഫാൻ ഹബീബിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അലിഗഡ് സിവിൽ കോടതി അഭിഭാഷകനാണ് ഇർഫാനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അലിഗഡ് സർവകലാശാലയിലാണ് ഇർഫാൻ ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന നടത്തിയത്. ഏതായാലും ഒന്നിന് പുറകെ ഒന്നായി രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് മതേതരത്വത്തിന് വിരുദ്ധമായി നിലപാടെടുക്കുന്നവർക്കുള്ള പണി വന്നുകൊണ്ടിരിക്കുകയാണ്. വിവാദ പ്രസംഗത്തിൽ ഉടൻ തന്നെ മാപ്പ് പറയണമെന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പുകൾ. കണ്ണൂർ സർവകലാശാലയിലെ സംഭവങ്ങൾ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയൊരു സംഭവമാണ്. ചരിത്ര കോൺഗ്രസിൽ പൗരത്വ ബില്ലിനെ എതിർക്കുന്നവരുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ച കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കായികമായി ആക്രമിക്കാൻ വരെ പലരും ശ്രമിച്ചിരുന്നു. ഇർഫാൻ ഹബീബ് അടക്കമുള്ളവർ അന്ന് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും അയോധ്യ കേസുമായി ബന്ധപ്പെട്ട KK മുഹമ്മദ് എന്ന ചരിത്രകാരൻ നടത്തിയ നിരീക്ഷണങ്ങൾ, അത് പിന്നീട് വലിയ രീതിയിൽ തന്നെ രാജ്യത്ത് ചർച്ചയായിരുന്നു. ചരിത്രകാരന്മാർ അവരുടെ നിലപാടുകൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിരുന്നു. KK മുഹമ്മദിൻ്റെ കാര്യത്തിൽ വളരെ നിർണായകമായ കണ്ടെത്തലുകൾ അദ്ദേഹം നടത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരെ ഒരു വിഭാഗം ചരിത്രകാരന്മാർ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരെ പലരും രംഗത്ത് വന്നിരുന്നു. അതേസമയം ഇർഫാൻ ഹബീബ് അടക്കമുള്ളവർ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ പലപ്പോഴായി തൊടുത്തുവിട്ടിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കണ്ണൂരിൽ ചരിത്ര കോൺഗ്രസിൽ കണ്ടത്. ഈ രണ്ട് സംഭവങ്ങൾ, ഒരു വശത്ത് KK മുഹമ്മദിനോട് മുഖം തിരിച്ച ചരിത്രകാരന്മാർ പൗരത്വ ഭേദഗതിയുമായി നിലപാട് വന്നപ്പോൾ കേന്ദ്ര സർക്കാരിന് നേരെ മുഖം തിരിക്കുന്നു. അന്ന് KK മുഹമ്മദ് കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ അയോധ്യ കേസിൽ നിർണായകമായി. കേന്ദ്ര സർക്കാരും BJPയും കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങൾ വന്നപ്പോൾ ഒട്ടും ദഹിക്കാതെ വന്ന ഒരു വിഭാഗം ചരിത്രകാരന്മാർ അടക്കം അന്ന് KK മുഹമ്മദിന് നേരെ കടുത്ത രീതിയിലുള്ള ആരോപണ ശരങ്ങളുമായാണ് വന്നത്. അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രൂക്ഷമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും ഇർഫാൻ ഹബീബിൻ്റെ നിലപാട് വളരെയധികം ചർച്ചയായിരിക്കുകയാണ്. ചരിത്ര കോൺഗ്രസിൽ നടന്ന നാടകീയമായ സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ ഗവർണർ അന്ന് തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇർഫാൻ ഹബീബിൻ്റെ നിലപാടിനെ ഗൗരവത്തോടെ തന്നെയാണ് ഗവർണർ കണ്ടത്. ഇപ്പോൾ ഇതാ വീണ്ടും ഒടുവിൽ നിർണായകമായ നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.